ഹലോ, വെൽക്കം ടു ചാനൽ. ഞാൻ ഗെയിമർ ബോയ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് MZRP-യിലാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ MZRP-യിൽ ഒരു കിട്ടിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം നമ്മൾ നൈസായിട്ട് നെതറിൽ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നെതറിൽ വരാനുള്ള കാര്യം ആ ഒരു എപ്പിസോഡ് കണ്ടിട്ട് വന്നവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ നെതറിൽ വന്നത്, ഇവിടെ നിന്ന് എങ്ങനെ നമ്മൾ വെളിയിൽ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും സംശയമാണ്. കാര്യം നമ്മൾ ചെറുതായിട്ട് റാൻഡത്തിനെ ഒന്ന് വിശ്വസിച്ചു, അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ നെതറിൽ വന്ന് കുടുങ്ങിപ്പോയത്. റാൻഡം എനിക്കിട്ട് നല്ല ട്രോള് വെച്ചു. ആ ട്രോള് പോർട്ടലിലായിരുന്നു. നമ്മൾ കയറിയപ്പോഴും തന്നെ പോർട്ടലിൽ പൊട്ടിപ്പോയി, നമ്മൾ നെതറിലും പെട്ടുപോയി. അപ്പോൾ എനിക്ക് തിരിച്ചു പോകാനായിട്ട് എൻ്റെ കയ്യിൽ ഫ്ലിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആ കൂടി ഉണ്ടായിരുന്ന ഒരു ലാവ പക്കറ്റാണ്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പഴയ കാലത്തെ പരിപാടികളൊന്നും ഇപ്പോഴത്തെ കാലത്ത് നടക്കില്ല. അതിപ്പോൾ ഞാൻ പറയുന്ന മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടിയൊന്നും നടക്കില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഇവിടെ ഒരു ഫോർട്ടസ് കണ്ടുപിടിക്കാൻ പോയി. അപ്പോൾ ഏകദേശം നമ്മുടെ പോർട്ടൽ ഇരിക്കുന്നത് ഈ ഒരു സൈഡിലാണ്. ഇവിടെ നിന്ന് ഒരു ഈ ഒരു സൈഡിലാണ് ഇവിടെ നിന്നാണ്ട് അവിടെയാണ് നമ്മുടെ പോർട്ടൽ ഇരിക്കുന്നത്. കണ്ട അവന്മാർ നിൽക്കുന്നതിൻ്റെ തൊട്ടുപ്രത്തായിട്ടാണ് പോർട്ടൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് കുഴിച്ചപ്പോൾ തന്നെ നമുക്ക് ചുമ്മാ ഒന്ന് റാൻഡമായിട്ട് കുഴിച്ചു നോക്കിയത്, അപ്പോൾ തന്നെ ഇവിടെ ഫോർട്ടസിൽ നമ്മളെത്തി. അപ്പോൾ ഫോർട്ടസിൽ എന്തായാലും അയണും ഫ്ലിൻറ്റും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ അവന്മാരെല്ലാം തല്ലിക്കൊന്നിട്ട് അയണും ഐറ്റങ്ങൾ കിട്ടുമോ നമുക്കൊന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ പെട്ടികളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. പിന്നെ ഈ ഒരു ഇവിടെ മൊത്തം ഘടാഘടിയന്മാരുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഘടാഘടിയന്മാരെ എല്ലാം തല്ലിക്കൊന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കേണ്ടത്. ഓരോരുത്തന്മാർ വരുന്നുണ്ട്. പോടാ ഇറക്കുക, പോടാ, പോയി തരത്തി കളിയടാ ഇറക്കുക. പോടാ പോടാ പോടാ. ആ പോ, അങ്ങോട്ട് മാറിയില്ലേ, രണ്ട് റൗണ്ട് മാറിയില്ലേ. ആ വാ, ഓടി വാ, ഓടി വാ, ഓടി വാ. ആ ആ, എന്താണ് നിനക്ക്, എന്താ വേണ്ടേ? അങ്ങോട്ട് അങ്ങോട്ട് പോ, പോ പോ, ഓട് ഓട്, സിക്സ് അടി, പോയി സിക്സ് അടിച്ചിട്ട് വാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവന്മാരെല്ലാം തല്ലിക്കൊന്ന് ഇവിടെ നിന്ന് നമ്മുടെ പെട്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകാൻ നോക്കണം. അപ്പോൾ പെട്ടിയും കാര്യങ്ങളും എടുത്തിട്ട് അവിടെ നിന്ന് പോടാ 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 ഇറക്ക പോടാ ഇറക്ക. അപ്പോൾ പെട്ടിയിൽ നിന്ന് അയണും കാര്യങ്ങളും എടുത്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, നാട്ടിലോട്ട് പോകണം ഗൈസ്. അപ്പോൾ ഇതൊരു ചെറിയ ഫോർട്ടസ് ആണ് കേട്ടോ, വലിയ ഫോർട്ടസ് ഒന്നും അല്ല. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫോർട്ടസ് അല്ല ഇത്. ഇതിൻ്റെ പകുതിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ, എനിക്കറിയത്തില്ല സംഭവം. ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ, ഓ ഇവിടെ ബ്ലേസ് ഉണ്ടല്ലോ, ബ്ലേസ് ഉണ്ടല്ലോ. വന്നതല്ലേ, ഒരു ബ്ലേസിനെ തല്ലിക്കൊന്നിട്ട്. ഓക്കെ, ഇനി ബാ ബട മുനിസി ബടാ. ആഹാ, അമ്പട കിലോസ്കി, നിന്നെ ഞാൻ പറ്റിച്ചടാ, നൈസായിട്ട് പറ്റിച്ചടാ. ധൈര്യം ഉണ്ടേ, പൊങ്ങി വാടാ. ആ അത്രേ ഉള്ളൂ, തീർന്നു, അവൻ തീർന്നു ഗൈസ്. ഏതോ അവിടെ ഒരു തന്നെ കൂടെ നിൽപ്പുണ്ട്, ഒരു കിലോസ്കിയും കൂടെ നിൽപ്പുണ്ട്. എന്താടാ എന്താടാ എന്താടാ, എനിക്ക് കൊള്ളിക്കാൻ അറിയാടാ കള്ളപ്പട്ടി. എനിക്ക് റാൻഡത്തിൻ്റെ തലമുണ്ട അടിച്ച് പൊളിക്കണം. ഞാൻ അവിടെ ചെല്ലട്ടെ, നാട്ടിൽ ചെല്ലട്ടെ, എനിക്കിട്ട് ഈ ട്രോള് ചെയ്ത ഗൈസ്. നിങ്ങൾ തന്നെ പറ എന്ത് ചെയ്യണോ എന്ന്. റാൻഡത്തിനെ ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മൾ നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ട്. അപ്പം എങ്ങനത്തെ ട്രോള് റാൻഡത്തിന് കൊടുക്കണമെന്ന് നിങ്ങൾ തന്നെ പറ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ തന്നെ ബോൺ ബ്ലോക്ക് ഉണ്ട്. റാൻഡം എന്തായാലും ബോൺ ബ്ലോക്ക് എടുക്കാനാണല്ലോ ഇങ്ങോട്ട് വന്നത്. നമ്മളിവിടെ പെടുത്തുകയും ചെയ്തവൻ. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് ആ ബോൺ ബ്ലോക്കും കൂടെ എടുത്തുകൊണ്ട് പോവാം. അപ്പം അതും കൂടെ അങ്ങ് എടുത്തേക്കാം. അപ്പം നമുക്ക് ആവശ്യം വരുമല്ലോ, നമുക്ക് എന്തായാലും ബോൺ ബ്ലോക്ക് ആവശ്യമുണ്ട് ഗൈസ്. നമ്മുടെ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് ഈ സാധനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടെ അങ്ങ് നൈസായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടത്. ഓക്കെ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ വന്ന് എടുക്കാം. ഇപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോകണം. അവിടെ പോവുകയാണ് വേണ്ടത്. എത്രയും പെട്ടെന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് നാട്ടിൽ പോകണം. നാട്ടിൽ പോയിട്ട് റാൻഡത്തിൻ്റെ തലമുണ്ട അടിച്ച് പൊളിക്കണം എനിക്ക്. അതേ ഉള്ളൂ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ള കാര്യം. അവൻ വിശ്വസിപ്പിച്ചിട്ട് ചതിച്ചളഞ്ഞ്. എന്തായാലും റാൻഡത്തിന് നല്ല പണി ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇവിടെയെങ്കിലും ഒരു പെട്ടി പോലും കാണുന്നില്ലടേ. എന്ത് സ്ഥലമാടാ അത്, ഒരു പെട്ടി പോലും ഇല്ല ഗൈസ്. കൂട്ടിക്കുരുപേ, നിനക്ക് ഒന്ന് കിട്ടിയാലേ നീ പഠിച്ചോളൂ. പോ പോ, ചുമ്മാ നിൽക്കുന്ന എൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞു പിടിച്ച് കയറാൻ വരുന്ന കുട്ടിക്കുരുപ്പേ. ദേ അവിടെ ഒരു അമ്പോളി. നോട്ട് ടുഡേടാ, നാളെ പോയിട്ട് വാ. ഓ ഫൈനലി
ഇവിടെ ഒരു പെട്ടിയുണ്ട്. ഓക്കെ ഓക്കെ, നൈസ് 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 നൈസ്. അപ്പോൾ നമുക്ക് അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഡയമണ്ട് എൻ്റെ മോനെ കിടിലം. ഓക്കെ, നമുക്ക് ഡയമണ്ടും അയണും ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിഞ്ഞ് പോരട്ടെ, ഇതിഞ്ഞ് പോരട്ടെ, ഇതിപ്പോൾ ഇതങ്ങ് പോരട്ടെ, ഇതിഞ്ഞ് വരട്ടെ, സൈഡിലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ക്രാഫ്റ്റ് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോയാൽ മതി. ആ, നമ്മൾ ക്രാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോർട്ടൽ വഴി കയറുക, നമ്മുടെ നാട്ടിൽ പോവുക ഗൈസ്. സിമ്പിൾ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അത്രയും ചെയ്താൽ മതി. ഓക്കെ, ഈസി ഈസി. ഇന്ന് റാൻഡത്തിനെ ഞാൻ നോക്കി ഗൈസ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ റാൻഡത്തിനെ ഞാൻ ശരിയാക്കും. നോക്കിക്കോ, അവരെന്താ കരുതേ, ചുമ്മാ ഒരു ഒരു മര്യാദയില്ലാത്ത പരിപാടിയാണ് കാണിച്ചത്. ഇന്ന് ഇന്ന് അങ്ങോട്ട് ചെല്ലട്ടെ, റാൻഡത്തിനെ ഇന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട്. കൊള്ളാം, ഞാൻ തന്നെ എൻ്റെ വഴി അടച്ച് നോക്കിക്കോ. മാരി പോടോ, എനിക്ക് നിന്നോട് കളിക്കാൻ ഒട്ടും സമയമില്ല. എനിക്ക് ഇതിനെക്കാട്ടിയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാനുണ്ട്. അതിൻ്റെ കൂടെയാണ് നിൻ്റെ കുറേ ഉരുപ്പ് പരിപാടി. ഇവിടെ എവിടെയെങ്ങാണ്ട്? ആ, അതാ ഇവിടെ. ഇതേതാ പോർട്ടല്? ഇതേതാ പോർട്ടല്? വാട്ട്, നമ്മുടെ പോർട്ടൽ ആ ഒരു ഭാഗത്തല്ലേ? ഇതേതാ പോർട്ടൽ ഇപ്പോഴ്? ഗൈസ്, ഇപ്പൊ നമ്മൾ ആരായി? ദേ ഇവിടെ ഒരു പോർട്ടൽ കത്തി കിടക്കുന്നു, നമ്മൾ ആരായി? എന്നാൽ ഇതേത് പോർട്ടലടാ, ഇതെന്നാലും ഏത് പോർട്ടല്? ചേടാ, ഇത് ഞാൻ അങ്ങോട്ട് പോയപ്പോ കണ്ടില്ലല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും കേറാം. അവസ്ഥ ഗൈസ്, അവസ്ഥയാണ്. ഓ, ഇത് ലാവൻഡറിന്റെ അവിടുത്തെ പോർട്ടൽ. ഞാൻ എന്ത് മണ്ടനാണ്, ഇത് ഈ ഒരു പോർട്ടലിന്റെ കാര്യമെന്ന് ഞാൻ ആലോചിച്ചില്ല. എടാ ഇജാതി പണിയടാ. ഷേ ഗൈസ്, നമ്മൾ ആ ഒരു പോർട്ടലിന്റെ കാര്യമേ ആലോചിച്ചിട്ടില്ല. ഷേ, കുഴപ്പമില്ല. അത് അത് ഇത്തിരി പ്രത്യേക പരിപാടിയായി പോയി. കാര്യം നമ്മൾ ആ പോർട്ടലിൻ്റെ കാര്യം ചുമ്മാ നെതറിൽ പോയി അവന്മാരേന്ന് അടികൊണ്ട് ഒരുമാതിരി വാഴയായിപ്പോയി. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് സ്വാമിജിയുടെ ഇതേത് ബിൽഡ്? ഓക്കെ ഓക്കെ, ഗൈസ് പുതിയ ബിൽഡൊക്കെ വന്നു ഇവിടെ. ഞാൻ ഒരു ദിവസം അങ്ങോട്ട് മാറിയതല്ലേ ഉള്ളൂ, ഒരു അരമണിക്കൂർ പോലും അല്ല. അതിനിടയ്ക്ക് പുതിയ ബിൽഡൊക്കെ വന്നോ? ഇതെന്തോ സ്വാമിജിയുടെ ആശ്രമത്തിൻ്റെ അവിടെ. ഓക്കെ, നമുക്ക് പോവാം, സ്വാമിജിയോട് ചോദിച്ചു നോക്കാം. ഗൈസ്, അപ്പോൾ റാൻഡ ഇവിടെ ഉണ്ടാകുന്ന എനിക്കൊന്ന് നോക്കണം. റാൻഡത്തിന് എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഐറ്റങ്ങളെല്ലാം തന്നെ നെതറിയിൽ നിന്ന് എന്തായാലും നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടി. അതാണ്ട് ഈ ബ്ലേസ് റോഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ സേഫ് ആക്കിയിട്ട് വേണം അല്ലെ. അതിന് മുന്നേ തന്നെ എനിക്ക് റാൻഡത്തിനെ ഒന്ന് കാണണം ഗൈസ്. ഇതെന്താ കിട്ടി? എവിടെയെങ്കിലും കാണും ഗൈസ്, നോക്കാം നമുക്ക്. ഇന്ന് റാൻഡം മാറി ഇന്ന് ഇത്രയും നേരം. അവൻ്റെ ഒരു വാക്ക് വിശ്വസിച്ചല്ല പറ്റിപ്പോയത്. അവൻ അവൻ ഇവിടെ എവിടെയെങ്കിലും കാണുവൻ. നോക്കട്ടെ നോക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണുവൻ. ഇവിടെ എന്താടാ 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 എന്താടാ, നീ എന്താ വിചാരിച്ച ഞാൻ തിരിച്ചു വരൂല എന്നാ? എതിർപ്പാക്കല്ലേ, ഞാൻ തിരുമ്പി വരുമെന്ന് എതിർപ്പാക്കല്ലേ, അത് ഇപ്പിടി വരുവെന്ന് നീ എതിർപ്പാക്കല്ലേ. പേസിക്കിട്ടേ ഇരിക്കാതെ അറിവുകെട്ട മുണ്ടോ വെണ്ണെ വാടാ അങ്കത്താ പറ, അങ്കത്താ പറ, നിനക്കൊന്ന് തമിഴ് പൊമ്പള പിടിച്ചിരിച്ചാ
நண்டு இருக்கியாச்சா உன்னே வரேன்டா என்னடா முண்டோ முண்டோ ரேண்டம் நீ எந்த கருதி ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഉള്ളുള്ള കാലം മൊത്തം ഞാൻ അവിടെ കിടക്കുന്നു നീ എന്നെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ച് നീ അവിടെ കൊണ്ട് എന്നെ പെട്ടിച്ച് അതിനുശേഷം നീ എന്താ കരുതി ഞാൻ തിരിച്ചു വരൂ എന്ന് കരുതിയോ റാൻഡം നീ നീ എന്താ കരുതി ലെവലേശ ബുദ്ധി അതും നീ പോർട്ടൽ ഉണ്ടാക്കി നല്ല ബെസ്റ്റ് സ്ഥലത്തായിരുന്നു മുന്നോട്ട് പോയപ്പോൾ അവിടെ ഫോർട്ടസ് ഫോർട്ടസ് എത്തിച്ചെന്നപ്പോഴാണെങ്കിൽ അവിടെ അയണും കാര്യങ്ങളും തിരിച്ചിറങ്ങി വന്നപ്പോഴാണെങ്കിൽ ആ പോർട്ടലിൻ്റെ അടുത്ത് തന്നെ ലാവ് ഹൗസിൻ്റെ വീട്ടിൻ്റെ അവിടുത്തെ പോർട്ടൽ അത് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കണ്ടില്ല എന്താടാ നിന്റെ നാക്കിറങ്ങിപ്പോയ ഞാൻ മുണ്ടിറുക്ക് നീ മുണ്ടുണ്ടാവും മുണ്ടാടാ മുണ്ടാ മുണ്ടിറുക്ക് ഇനിയെങ്കിലും നിർത്തിക്കൂടെ നിനക്ക് നിനക്ക് പിന്നെ ഞാനിവിടെ തിരിച്ചു വരുമ്പോഴത്തേക്ക് നീ എന്താ അങ്ങ് ചെയ്ത് കളയും മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ ഡയലോഗ് അടിച്ചായിരുന്നല്ലോ എന്ന് പറ്റിയില്ലേ ഹെല്ലിന്റെ സമയവും അതേപോലെ തന്നെ ഓവർവേൾഡ് സമയവും അതായത് നമ്മുടെ ഈ നാട്ടിലെ സമയം തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ഹെല്ലില് ഒരു മിനിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ ആണെങ്കിലേ എത്രയാണെന്ന് അറിയാമോ നിനക്ക് നീ പോയി നോക്കടാ നീ എന്താ നീ പോയി നോക്കടാ ഞാൻ ഉണ്ണുക്കൊല്ലിർക്ക് ഞാൻ എന്തുവാ ചെയ്യുമാ തമിഴ് ചൊല്ല വേണ എനക്ക് എന്നെ മാതിരി എല്ലാം വരുത് നീ എന്ത് ചെയ്തെന്നാ പറയുന്നേ സിനി അവ എന്തെങ്കിലും പണി ഒപ്പിച്ച റാൻഡം ആയതുകൊണ്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല എന്റെ റാൻഡം ആയതുകൊണ്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല എൻ്റെ എലൈറ്റർ ആണെങ്കിൽ ലാവോസിൻ്റെ കയ്യിൽ ഇരിക്കുക അപ്പോൾ എലൈറ്ററിൻ്റെ കയ്യിലില്ല പറന്നു പോകാനായിട്ട് നമുക്ക് നോക്കാം എന്തായാലും അങ്ങോട്ട് ഒന്ന് പോയി സംഭവം എന്താണെന്ന് നോക്കാം അവൻ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നോക്കാം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ഇവിടെ നമ്മുടെ ഡാമിൽ ഇനി ഡാം പൊട്ടിച്ചോ കള്ളനാറി എനിക്കൊരു പേടിയുണ്ടത് ഡാമിന് എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ റാൻഡം ആ ഞാൻ പിന്നെ പറയാം അവൻ്റെ ബിൽഡിങ് എല്ലാം പൊട്ടും പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂ അവൻ്റെ ബാങ്കും പൊട്ടും അവൻ്റെ ആർ എഫ് സിയും പൊട്ടും അവൻ ഉണ്ടാക്കിയ എൻ്റെ സാധനം ഞാൻ പൊട്ടിക്കും എൻ്റെ ഡാമിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഡാമിന് വേറെ പ്രശ്നമൊന്നുമില്ല ഡാമിൽ വെള്ളം പൊട്ടിക്കഴിഞ്ഞാൽ നേരെ ഇഞ്ഞ് വരും പിന്നെ ഞാൻ പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് തന്നെ പൊട്ടിച്ചുകൊണ്ട് പൊയ്ക്കോളും നോക്കട്ടെ അവൻ എന്തെങ്കിലും പരിപാടി ചെയ്താന്ന് എനിക്ക് അറിയില്ല ഇവിടെ റോഡില്ലായിരുന്നല്ലോ ഈ റോഡ് വെട്ടിയതാണ് അവൻ ഇത്ര കാര്യമായിട്ട് പറഞ്ഞേ ഈ റോഡ് എന്തായാലും നമ്മൾ വെട്ടാനിരുന്നേ പക്ഷേ ഇങ്ങനെ ഇപ്പം വെട്ടണ്ടായിരുന്നു കാര്യം ഇവിടെ മൊത്തം നമ്മൾ എടുത്ത് കളെ എന്താ അവിടെ ഒരു ബ്ലാക്ക് കളർ എന്താ ബ്ലാക്ക് കളർ ഇവിടെ ഇതെന്താ സ്പീഡിന് പോവാത്തേ സ്പീഡിന് ഓടുന്നുമില്ല ഇതെന്തോന്നത് എന്തോന്ന് ഇതെന്താ ഇങ്ങനെ വാട്ട് ഇത് കംപ്ലീറ്റ് ഒബ്സീഡിയൻ വെച്ച് മറച്ചേക്കുന്നേ അങ്ങ് അറ്റം തൊട്ട് ഇങ്ങ അറ്റം വരെയോ ഇതിപ്പോ ഞാൻ ഈ ഗ്രാൻഡ്
ഇവൻ ഇവ ഇത് ഒരു 2 മിനിറ്റ് ഞാൻ അങ്ങോട്ട് മാറിയെന്നേ ഉള്ളൂ. ഇവിടെ ഇരുന്ന ജെ സി ബി എവിടെ? ബുൾഡോസർ ഇവിടെയാണ് ഗൈസ്, അത് വർക്ക് ചെയ്തോണ്ടിരുന്ന അതും തിരിയത്. ഇത് ഇതിപ്പോ പൊട്ടിച്ചു നോക്കട്ടെ. എടാ ഇവ മതില് കെട്ടിയാടാ, ദേ നമ്മുടെ ജെ സി ബി ഇതാ ഇവിടെ കൊണ്ടിട്ടേക്കുന്നു. നോക്കിയ അത് അവിടെ ഉണ്ട്. എടാ ഇവ കംപ്ലീറ്റ് ആയിട്ട് മതില് കെട്ടി നോക്കിയേ. ഇതൊക്കെ ഞാൻ എന്താ പറയുക ഞാൻ, കാണിക്കുന്ന വേലക്ക് അവന് ഇത് ചെയ്യാനായിട്ടുള്ള അനുമതി ഞാൻ കൊടുത്ത്, അതിനുള്ള സ്ഥലവും കൊടുത്ത്, അവന് വാട്ടർ തീം പാർക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ കൂടെ നിന്ന്, എന്നിട്ട് അവൻ കാണിക്കുന്ന വില ഉണ്ടല്ലേ, അതിനുള്ള പണിയാണ് കൊടുക്കുന്നത്. അവൻ്റെ വാട്ടർ തീം പാർക്ക് അല്ല, ഇനി അവൻ 3 പാർക്ക് ഉണ്ടാക്കും ഇനി ഇവിടെ പണി കൊടുക്കുന്നുണ്ട്. ഇതിന് എല്ലാത്തിനും കൂടെ ഞാൻ ചേർത്ത് ഞാൻ പണി കൊടുക്കുന്നുണ്ട് റാൻഡത്തിന്. ഞാൻ എന്തായാലും സ്വാമിജി ഒന്ന് വിളിച്ച് കാണിക്കണം ഇത്. ഇത് റാൻഡത്തിന് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ പറ്റൂല. ഇവൻ നമ്മളെ ഒരുമാതിരി എന്താ പറയുക, ഇപ്പോൾ കണ്ണാപ്പിയെ സഹിതം, കണ്ണാപ്പി നമ്മളുടെ ആയിരുന്നു, അപ്പോൾ കണ്ണാപ്പിയെ തന്നെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സൊക്കെ മാറ്റിയിട്ട് കണ്ണാപ്പി സഹിതം ഇപ്പം മാറി നിൽക്കുവാണ്. റാൻഡത്തിന് ഇങ്ങനെ വിട്ടാൽ പറ്റൂല. എന്തായാലും ഞാൻ നാളെ നമ്മുടെ കുമ്പിടി സ്വാമിയെ കണ്ടിട്ട് ഈ കാര്യം എന്തായാലും അവതരിപ്പിക്കണം. ഇത് നോക്കിയ കേസ് എന്ത് പൊക്കത്തിലൊക്കെ ചെയ്തിട്ടേക്കുന്നതെന്ന്. അപ്പോൾ എന്തായാലും നാളെ സ്വാമിയെ കണ്ടിട്ട് ഈ കാര്യം പറഞ്ഞേ പറ്റുള്ളൂ. ഇവൻ്റെ വാട്ടർ തീം പാർക്ക് ഞാൻ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനല്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിച്ചേക്കുക, കമൻറ്റ് ചെയ്തേക്കുക, പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ റോട്ട് 100K ആണ്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 10K ആണ്. മാക്സിമം എല്ലാവരെയും അടിച്ച് പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡും പോയി കണ്ടേക്കുക. അതേപോലെ തന്നെ നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരെ, ഏറ്റുമുട്ടുന്നവരെ, ദിസ് ഇസ് മീ ഗെയിമർ ബോയ് സൈനിങ് ഔട്ട്. ടാറ, ബൈ ബൈ, സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. ടാറ.